വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കാത്ത ഒരു ഫാൻസി അല്ലാത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇഡ്ലി ബിസിനസ്. നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പം അതിൽ വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂസ് എന്ന് പറയുന്നത് കുറേ വാല്യൂസ് ഉണ്ട്, പല ആളുകൾക്കും പല വാല്യൂ സിസ്റ്റം ഉണ്ടാവും. ഞാൻ ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു ടീം ബിലീവ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റം പ്രകാരം ഞങ്ങൾ പലിശ വാങ്ങില്ല, കൊടുക്കില്ല, റൈറ്റ്? അപ്പം അത് രണ്ടും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലിശയായിട്ട് പലിശ തൊടാൻ പാടില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞങ്ങൾ തുടക്കത്തിൽ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജേണിയിൽ ഞങ്ങൾ ഇന്നും ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. ഒരു പൈസ പോലും പലിശയില്ല, ഒരു പൈസ പോലും ഞങ്ങൾ പലിശ കൊടുക്കാറില്ല, ഒന്നുമില്ല, ഒന്നും വണ്ടികളടക്കം ഒന്നുമില്ല. അത് എത്ര എളുപ്പമൊന്നുമില്ല, അത് എഗെയിൻ അത് എത്ര എളുപ്പമൊന്നുമില്ല. ബട്ട് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡിറ്റർമിനേഷൻ. നമ്മുടെ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് വെറും പൈസ ഉണ്ടാക്കാൻ മാത്രമുള്ള ബിസിനസ് അല്ല, നമ്മുടെ വാല്യൂസ് പ്രൂവ് ചെയ്യാനുള്ള ബിസിനസ് കൂടിയാണ്. ഇന്ത്യൻ ഇക്കോസിസ്റ്റത്തിൽ പലിശ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം എന്ന് ഞങ്ങൾ ഡിറ്റർമിനായിരുന്നു. ആ ഡിറ്റർമിനേഷൻ ഞങ്ങൾ ഒരു പരിധിവരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൈൽസ് ടു ഗോ. അതുപോലെ ഈ വാല്യൂ സിസ്റ്റം പറഞ്ഞല്ലോ, വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടും ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയതായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സമ്മറി പറയാൻ പറ്റുമോ? നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ലായിരുന്നു. കാരണം നമ്മൾ ഒന്നാമത് ചെയ്യുന്ന ബിസിനസ് ഇഡ്ലി ബിസിനസ് ആണ്, ഇഡ്ലി മാവ് പാക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അത്രത്തോളം മാർക്കറ്റിൽ ഒരു റെസ്പെക്ട് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക്. കാരണം ആരും ഒരു വാല്യൂ ആയിട്ട് ഒരു വാല്യൂ അഡിഷനെ കാണുന്നില്ലായിരുന്നു ബിസിനസ്. മാത്രമല്ല ഞങ്ങളുടെ ബിസിനസ് അത്ര ഒരു ഫാൻസി ബിസിനസ് ഒന്നുമല്ല. അവരവിടെ കേൾക്കുമ്പോൾ തന്നെ ഇഡ്ലി ബിസിനസ്സോ അരിക്കച്ചോടോ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പം ഒന്നാമത് നമുക്ക് ബാങ്ക് ലോൺ എടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ വാല്യൂ സിസ്റ്റം പ്രകാരം. പിന്നെയുള്ള ഒരു ഇൻവെസ്റ്റർ കിട്ടാൻ അത്ര എളുപ്പമല്ല, കാരണം അവർക്ക് ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ അത്ര മനസ്സിലാക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ഞങ്ങൾ ചെയ്തത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, ഒരു 50,000 രൂപയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. ആകെ 50,000 രൂപയ്ക്ക് ഞങ്ങൾ ഒരു ഗ്രൈൻഡർ വാങ്ങിച്ച്, ഒരു മിക്സർ, ഒരു വെയിങ് സ്കെയില്, ഒരു സീലിംഗ് മെഷീൻ, ഒരു സെക്കൻഡ് ഹാൻഡ് ടി വി എസ് സ്കൂട്ടിയും വാങ്ങിച്ചു. ആക്ച്വലി ഐഡിയ ബിസിനസ്സിൽ പോയ ഇൻവെസ്റ്റ്മെന്റ് അത് മാത്രമാണ്, ആകെ പോയ ഇൻവെസ്റ്റ്മെന്റ് അത് മാത്രമാണ്. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിനകത്ത് പലരും വന്നിട്ടുണ്ട്, ബട്ട് ഇനീഷ്യൽ സ്റ്റേജിന് അത് മാത്രമാണ് നമ്മൾ പോയത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളുടെ റോള് ഡെയിലി മാർക്കറ്റിൽ പോവുക, റൈസ് വാങ്ങിക്കുക, ദാല് വാങ്ങിക്കുക, അരിയും പരിപ്പൊക്കെ വാങ്ങിച്ചു വന്നിട്ട് അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് അരച്ച് ഫെർമെൻറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് പാക്കറ്റിൽ പിന്നെ ഈ ടി വി എസ് കൂട്ടി കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റോറിൽ വെക്കലായിരുന്നു. പലരും പല റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബിസിനസ് കിട്ടുന്ന പ്രോഫിറ്റോട് മാത്രമാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വണ്ടിയുണ്ട്, ഒരു 5-6 സ്റ്റാഫ് ഉണ്ട്, ഒരു ചെറിയ ബിസിനസ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2008 ടൈമിലാണത്. ആ സമയത്ത് പുതിയ പല പ്രൊഡക്ട്സും ട്രൈ ചെയ്യാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് പിന്നെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നില്ല. അപ്പം പുതിയ ബിസിനസ് അല്ല, സെയിം പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ സ്റ്റോൾ എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ വണ്ടികൾ വേണം, കൂടുതൽ ഫാക്ടറി വേണം. അതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാൻ ട്രൈ ചെയ്യാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഡയമണ്ട് കട്ട്സ് എന്നുള്ളത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുക പെട്ടിയപ്പം എന്ന് പറയും, 6-ാം നമ്പർ എന്നൊക്കെ പറയും. അതിൻ്റെ 2 വേർഷൻ ഉണ്ടായിരുന്നു, ഒരു സ്വീറ്റ് വേർഷൻ ഉണ്ടായിരുന്നു, ഒരു ചില്ലി വേർഷൻ ഉണ്ടായിരുന്നു, സ്പൈസി വേർഷൻ. ആ സ്പൈസി വേർഷൻ വാസ് ഡൂയിങ് വെൽ ഇൻ ദ മാർക്കറ്റ്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു, ഒരു ലാർജ് ഹോട്ടൽ ഗ്രൂപ്പ്, താജ് ഹോട്ടലിൻ്റെ ഗ്രൂപ്പ് എന്ന് ബാംഗ്ലൂരിലുള്ള, അവർക്ക് കൂടുതൽ നല്ല ഹൈ വോളിയം പിന്നെ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് സ്പൈസി ഡയമണ്ട് കട്ട്സ് വേണമെന്നുള്ള, 1000s of kgs ഓഫ് ഡയമണ്ട് കട്ട്സ്. ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ സിറ്റുവേഷൻ ഫോർ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വി വർ സ്ട്രഗ്ലിംഗ്, നമ്മൾക്ക് അന്ന് രണ്ടറ്റം മുട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഓർഡർ വരുന്നത്. ഈ ഒരു ഹ്യൂജ് ഓർഡർ കൊണ്ട് ഞങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്കൊരു എന്താ പറയുക, ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് മാറി കിട്ടും. ഈ ഒരു ഓർഡർ കിട്ടിയപ്പം നമ്മളെ ടീം ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഓർഡർ സെർവ് ചെയ്യണം, എന്നിട്ട് ബിസിനസ് ഗ്രോ ചെയ്യണം എന്നുള്ള ഇതിലുണ്ടായിരുന്നു. ഗോൾഡൻ ചാൻസ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ്. മാത്രമല്ല അത്ര ലാർജ് ഒരു ഗ്രൂപ്പാണല്ലോ കിട്ടിയ ഓർഡർ കിട്ടിയ. മാത്രമല്ല അന്നത്തെ ഓർഡർ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൊല്ലത്തേക്കുള്ള ഓർഡർ വാല്യൂ ആണ് ആക്ച്വലി ഈ ഒരു ഒരൊറ്റ ഓർഡർ കിട്ടുന്നത്. മാത്രമല്ല മിനിമം ഒരു 25 lakhs പ്രോഫിറ്റ് കിട്ടുന്ന, പെർ ഇയർ പ്രോഫിറ്റ് കിട്ടുന്ന ഓർഡർ ആയിരുന്നു അത്. നമ്മൾ സത്യം പറയുകയാണെങ്കിൽ വി വാസ് സീയിങ് ലൈറ്റ് അറ്റ് എൻഡ് ഓഫ് ദ ടണൽ, റൈറ്റ്? ആ ഒരു ലെവലിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഗ്രീഡി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ആർത്തി കൂടി എന്ന് വേണേ പറയാം. എന്നിട്ട് ഐ ഡിസൈഡ് ടു മീറ്റ് ദ ഷെഫ്. ഈ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഷെഫിനെ മീറ്റ് ചെയ്തിട്ട് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കാൻ ട്രൈ ചെയ്തു. എന്റെ ഉദ്ദേശം ഇത് പഠിച്ചു കഴിഞ്ഞാൽ
ഇത് ഇതേ സെയിം ഐഡിയ വെച്ചിട്ട് എനിക്ക് മറ്റുള്ള ഹോട്ടലിൽ പോയി വിൽക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ഗ്രീഡിൽ നിന്നാണ് ഈ ഒരു ഡിസ്കഷൻ വന്നത്. അങ്ങനെ അയാളെ മീറ്റ് ചെയ്തപ്പം ഹി വാസ് വെസ്റ്റേണർ റൈറ്റ്, അവനോട് പറഞ്ഞു വി ലവ് യുവർ പ്രൊഡക്റ്റ് റൈറ്റ് ആൻഡ് വി വോണ്ട് യൂസ് ഇറ്റ് ആസ് എ ബാർ സ്നാക്ക്. ബാർ സ്നാക്ക്, വാസ് കൺഫ്യൂസ്ഡ്. ഞാൻ ആദ്യമായിട്ട് ആച്ചു അവർ വേർഡ് കേൾക്കുന്നത് തന്നെ. അങ്ങനെ തിരിച്ചു വന്നു, തിരിച്ചു വന്ന വഴിക്ക് ഐ ടോക്ക് ടു മൈ പാർട്ട്നേഴ്സ്. പലർക്കും പല വ്യൂ ഉണ്ടായിരുന്നു, ബിസിനസ് വാസ് കോൺഫ്ലിക്റ്റ് വിത്ത് വാല്യൂ സിസ്റ്റം. അങ്ങനെ ഞങ്ങൾ വി ഡിബേറ്റഡ് റൈറ്റ്, ഫൈനലി വി ഡിസൈഡ് ടു റിജക്ട് ദിസ് ഓർഡർ. ആ ഓർഡർ ഞങ്ങൾ റിജക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ പേഴ്സണലി ഐ കോൾഡ് അപ്പ് താജ് ഷെഫ്, ഷെഫ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സർ വാല്യൂ റിലേഷൻഷിപ്പ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി വിൽ നോട്ട് ബി എബിൾ ടു ഫുൾഫിൽ ദിസ് ഓർഡർ എന്ന് പറഞ്ഞു. ഹി ഷൗട്ടഡ് ബാക്ക് അറ്റ് മീ. ഞാൻ ആക്ച്വലി ഫോണ് താഴ്ത്തു വെച്ചു, ഫോൺ താഴത്ത് വെച്ചിട്ട് എനിക്ക് കരച്ചിട്ട് വന്നു. സത്യം പറയണത് കരച്ചിട്ട് വന്നത് ഒരിക്കലും ആ ഓർഡർ പോയതുകൊണ്ടല്ല, കരച്ചിട്ട് വന്നത് ആക്ച്വലി ഇത്ര പോലത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ദൈവം തമ്പുരാൻ ഒരു മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് തന്നില്ലേ, അതിനാണ് കരച്ചിട്ട് വന്നത്. അവിടെയാണ് വാല്യൂ സിസ്റ്റം. അപ്പോൾ എൻ്റെ മെസ്സേജ് ചെക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലൊക്കെ എല്ലാവർക്കും ഷോർട്ട് കട്ട്സ് എടുക്കാൻ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. നമുക്കൊക്കെ ലൈഫിൽ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം ചെയ്തെടുക്കണം എന്നുള്ള, എപ്പോഴും നമ്മുടെ ഷോർട്ട് കട്ട്സ് അവോയ്ഡ് ചെയ്യണം. ഷോർട്ട് കട്ട്സ് ലൈഫിൽ അവോയ്ഡ് ചെയ്യുന്ന നിർബന്ധമാണ്. അതിനകത്ത് നമ്മളുടെ വാല്യൂ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു കാരണവശാലും നമ്മൾ ഏൺ ചെയ്യാൻ പാടില്ല. കാരണം പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി കുറേ ഉണ്ട്, ബട്ട് ആ വഴി നമുക്ക് സ്ട്രെയിറ്റ് പാത്ത് ആണോ? ഐ ഡോണ്ട് തിങ്ക് സോ. ലിക്വർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്യണ്ട എന്നുള്ള ഡിസിഷൻ ഞങ്ങളുടെ ഡിസിഷനാണ് റൈറ്റ്. അതത്ര എളുപ്പമല്ലായിരുന്നു, ബട്ട് ആ ഡിറ്റർമിനേഷൻ ഹെൽപ്ഡ്. ഞാൻ ആദ്യം പറഞ്ഞ ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ വാസ് ദ കീ. വട ഉണ്ടാക്കുമ്പോഴുള്ള ഒരു മൂന്ന് നാല് പ്രശ്നം പറയുകയാണെങ്കിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് വടൻ്റെ ഷേപ്പും സൈസും ടേസ്റ്റും അല്ല, അതിൻ്റെ ഓട്ടയാണ് ഹോള്. ആ ഹോളില്ലെങ്കിൽ വടയില്ല, അതായത് തുളയില്ലെങ്കിൽ വടയില്ല എന്നാണ് പറയുക. അപ്പം ഇത് എങ്ങനെ തുളയിടാം എന്നുള്ള ഒരു വ്യൂവില് ഞങ്ങൾ കുറേ കാലം വർക്ക് ചെയ്തു. എൻ്റെ കസിൻ കോഫൗണ്ടർ നാസർക്കയാണ് ആ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തത്. അത് എന്നിട്ട് നമ്മൾ ഇവിടെ ഫെയിൽ 100 times റൈറ്റ്. 100 times ഞങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവും ആ ഒരു വടക്ക് തുളയിടാൻ റൈറ്റ്. അതിന് അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഷേപ്പ് കിട്ടുമ്പോൾ സൈസ് കിട്ടില്ല, സൈസ് കിട്ടുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല, ഇതൊക്കെ കിട്ടിയാലും എൻ്റെ തുള കിട്ടില്ല. ബട്ട് ഈ 90th time നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, വി വിൽ ഡിറ്റർമിൻ ദാറ്റ് വി വിൽ ഡു ഇറ്റ് വൺ ഡേ. നമ്മൾ ഞാൻ അത് പറഞ്ഞ പോലെ ആ പവർ ഓഫ് ഡിറ്റർമിനേഷൻ റിയലി ഹെൽപ്ഡ് ഞങ്ങൾ. വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. തുള ഇടും എന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്താണ്. ടുക്ക് അസ് 3 years ടു ബിൽഡ് ഇറ്റ്. വി ഫെയിൽ 100 times, ബട്ട് ആ ഫെയിലിയറിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. ടുഡേ വി ആർ ഏബിൾ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് ഫ്രം അവർ എക്സ്പീരിയൻസ്. ഞങ്ങൾ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇപ്പം റൈറ്റ് ഡിസിഷൻ എടുക്കുന്നത്, ബട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയേ ഫ്രം അവർ ഫെയിലിയേഴ്സ്. ലോകത്താരും വടക്ക് തുളയിടാനുള്ള പ്രൊജക്ട് എടുക്കില്ല റൈറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഇപ്പം വട വിത്ത് എ ഹോൾ എന്നുള്ള പ്രൊജക്ട് ഹാസ് ബിക്കം എ കേസ് സ്റ്റഡി ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ വേൾഡ് റൈറ്റ്, ഇൻക്ലൂഡിംഗ് ഹാർവാർഡ് റൈറ്റ്. അത് UN-ൽ എത്തി റൈറ്റ്. ആൻഡ് ദി കീ ഇൻഗ്രീഡിയന്റ് കോമൺ സെൻസ്, എ പാത്ത് ബ്രേക്കിംഗ് ലിറ്റിൽ ബിഗ് ഇൻവെൻഷൻ, ദി സ്പൗട്ട് ദാറ്റ് ഷേപ്സ് ബാറ്റർ ഇൻടു വടാസ് വിത്ത് ദ ഹോൾ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബിലോ ആവറേജ് സ്റ്റുഡൻറ്, വെരി ലോ ഇൻ ഐ ക്യു, വെരി ഷൈ ഗൈ. എനിക്ക് പബ്ലിക് സ്പീക്കിങ് പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊക്കെ ഈ 10 years കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൽ ആർക്കും എന്തും അച്ചീവ് ചെയ്യാം. ഇഡ്ലി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലോകത്തെല്ലാ സ്ഥലത്ത് എത്തിക്കാൻ പറ്റണം റൈറ്റ്. എന്തുകൊണ്ട് ഒരു ബന്നു കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ലോകത്ത് മുഴുവൻ സക്സസ്ഫുൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ല ഒരു ചിക്കൻ ഫ്രൈ റൈറ്റ് ഒരു ബ്രാൻഡിട്ട് ലോകത്ത് മുഴുവൻ സക്സസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ, വേൾഡ്സ് ബെസ്റ്റ് ഫുഡാണ് ഇഡ്ലി, വേൾഡ്സ് മോസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡാണ് ഇഡ്ലി. ഞാൻ പറയുന്നതല്ല പി സി മുസ്മാൻ്റെ വേർഡ്സ് അല്ലത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വേർഡ്സ് ആണ് റൈറ്റ്. ആ ഒരു പ്രൊഡക്റ്റ് ലോകത്തെല്ലാ സ്ഥലത്തും എത്തിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് നമുക്ക്. ദാറ്റ് ഇസ് ജസ്റ്റ് വൺ പാർട്ട്. നമ്മൾ ഇപ്പം ആലോചിക്കുമ്പം ചിലപ്പം ഒരു പരിധിവരെ നിങ്ങൾക്ക് ഐഡി ചെയ്തതുകൊണ്ട് വലുതാന്ന് തോന്നുന്നുണ്ടാവും, ബട്ട് നമുക്ക് ക്വിക്ക് ഒരു മാസ് ചെയ്യാം. ബാംഗ്ലൂരിൽ മാത്രം ഒരു ദിവസം എത്ര ഇഡ്ലി കഴിക്കുന്നുണ്ടാവും? ബാംഗ്ലൂരിൽ ഏതാണ്ട് 1.3 crore പോപ്പുലേഷൻ ഉണ്ട്. 1.3 ആണ് ബാംഗ്ലൂരിലെ പോപ്പുലേഷൻ. 1.2 to 1.3, ഓൾമോസ്റ്റ് ഒരു 90% ബാംഗ്ലൂരിയൻസ് ഈറ്റ് ഇഡ്ലി. അതാണ് ബാംഗ്ലൂരിൻ്റെ എല്ലാവരും ഇഡ്ലി കഴിക്കുന്ന പോപ്പുലേഷനാണ് ബാംഗ്ലൂരിൽ. മീൻ നാട്ടിലെല്ലാം ആണ്, പക്ഷെ ഞാൻ പിന്നെ ബാംഗ്ലൂർ എക്സാമ്പിൾ പറയുന്നത്. ആവറേജ് ബാംഗ്ലൂരിയൻ
ഈറ്റ് 3 meals ഇൻ എ ഡേ വിച്ച് ഇസ് വീക്കിലെടുക്കുകയാണെങ്കിൽ 21 meals. ഈ 21 meals ഞങ്ങളുടെ ഒരു സ്റ്റഡി പ്രകാരം 3 to 4 meals ഇൻ എ വീക്ക് വിൽ ബി ഇഡ്ലി ദോശ ഉത്തപ്പം അല്ലെ സെറ്റ് ദോശ അതിന് കോമ്പിനേഷൻ ആയിരിക്കും. മാവ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ആവറേജ് ഒരു മീലിൽ ഒരാൾ 3 അല്ലെങ്കിൽ 4 ഇഡ്ലി അല്ലെ ദോശ ആണ് കഴിക്കുന്നത്. സോ ആവറേജ് പെർ പേഴ്സൺ പെർ വീക്ക് ഒരു 16 ഇഡ്ലിയാണ് അല്ലെങ്കിൽ 16 ദോശയാണ് ഒരു ആവറേജ് ഒരു ബാംഗ്ലൂരിയൻ ഒരു വീക്കിൽ കഴിക്കുന്നത്. 16 × 1.2 crore പോപ്പുലേഷൻ്റെ 90% എടുക്കുകയാണെങ്കിൽ 16 crore ഇഡ്ലിയാണ് ഒരു ഒരാഴ്ച ബാംഗ്ലൂരിൽ കഴിക്കുന്നത്. ഡിവൈഡ് ബൈ 7 എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 2 crore ഇഡ്ലിയാണ് ഒരു ദിവസം ബാംഗ്ലൂരിൽ കഴിക്കുന്നത്. ഈ 2 crore ഇഡ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 200 ആനയുടെ സൈസാണ്. അതിനേക്കാളും വെയിറ്റ് ഉണ്ട് ഈ പറയുന്ന ഇഡ്ലിക്ക്, ബാംഗ്ലൂർ കഴിക്കുന്ന ഇഡ്ലിക്ക്, റൈറ്റ്? അത് 10,000 crore ബിസിനസ്സാ. 10,000 crore ബിസിനസ്സാണ് വെറും ഇഡ്ലി ബിസിനസ്സിന് ബാംഗ്ലൂർ. സെയിം കാര്യം നിങ്ങൾ ചെന്നൈയിൽ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ 10 ഇരട്ടിയാക്കും, അല്ലെ 10 ഇരട്ടി മേ ബി എക്സ്ട്രാ പ്ലേറ്റ് ഇട്ടേക്കും അല്ലെങ്കിൽ എക്സ്ട്രീം ആയിരിക്കും. ലെറ്റ്സ് സേ ഒരു 3 times എന്തായാലും ഉണ്ട്. കാരണം ബാംഗ്ലൂർ ചെന്നൈ ഈറ്റ് ഇഡ്ലി ദിവസം 5 times a day, നോട്ട് 3 times ഇൻ എ വീക്ക്. അതുകൊണ്ട് തന്നെ ലൈഫിലെ കോമൺ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്നും ഇല്ലാതെ പോകുക തന്നെയാണ് ഒരു പരിധി വരെ. നമ്മളൊക്കെ എല്ലാവരും വലിയ എന്താണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ബട്ട് സിമ്പിൾ പ്രൊഡക്റ്റായ ഇഡ്ലി വട പോലെയുള്ള പ്രൊഡക്റ്റിൽ ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യാം. അതിന് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാം, എന്നിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അത് ബിസിനസ് ബിൽഡ് ചെയ്യാം എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു ഒരു പരിധി വരെ. മൈൽസ് ടു ഗോ.